നമസ്കാരം. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടത്. മുൻ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരായ ആരോപണങ്ങളിലും വിജിലൻസ് അന്വേഷണം നടത്തും. അന്വേഷണ സംഘാംഗങ്ങളെ നാളെ തീരുമാനിക്കും. വിജിലൻസ് അന്വേഷണം കൂടിയായതോടെ അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിൽ തുടരാൻ കഴിയില്ല. ഡി ജി പി ശുപാർശ നൽകി 5 ദിവസത്തിന് ശേഷമാണ് തീരുമാനം. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘ തലവൻ കൂടിയായ ഡി ജി പി എസ് ദർവേഷ് സാഹിബ് കഴിഞ്ഞ ആഴ്ചയാണ് വിജിലൻസ് അന്വേഷണ ശുപാർശ നൽകിയത്. ചില അഴിമതി ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ച പി വി എൻവർ എം എൽ എ പിന്നീട് പ്രത്യേക സംഘത്തിന് നൽകിയ മൊഴിയിലാണ് അജിത്തിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ഉന്നയിച്ചത്. ഈ മൊഴി പരിശോധിച്ച ശേഷമാണ് അതിലെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി സർക്കാരിൻ്റെ അനുമതി തേടിയത്. സർക്കാർ നടപടിയെടുക്കാത്തതിൽ സി പി ഐയിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എ ഡി ജി പിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക. സസ്പെൻഷനിൽ തുടരുന്ന മലപ്പുറം മുൻ എസ് പി സുജിത്ദാസിനെതിരെയും അന്വേഷണമുണ്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയ തീരുവെന്ന നിലപാടിൽ തന്നെയായിരുന്നു പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ചിരുന്നു. കോഴിക്കോട്ടെ വ്യാപാരി മാമയുടെ തിരോധാന കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് അതൃപ്തിയുണ്ടെന്നും സൂചനയുണ്ടായിരുന്നു. ഡി ജി പി വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ എ ഡി ജി പി അജിത് കുമാർ വഴി അയക്കുന്നത് തുടർന്നതാണ് അതൃപ്തിക്ക് ഇടയാക്കിയത്. മലപ്പുറം മുൻ എസ് പി ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ച് ആരോപണ വിധേയനായ എ ഡി ജി പി വഴി റിപ്പോർട്ടുകൾ അയച്ചത്. ഇത് സംബന്ധിച്ച് ഇരുവരോടും വിശദീകരണം തേടാൻ ഡി ജി പി നിർദ്ദേശം നൽകിയിരുന്നു. മലപ്പുറം എസ് പിയുടെ കീഴിലുള്ള സ്ക്വാഡും കോഴിക്കോട് കമ്മീഷണറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. പി വി എൻവറിന്റെ ആരോപണങ്ങൾ ഈ കേസിനെ ശ്രദ്ധേയമാക്കിയിരുന്നു. എ ഡി ജി പി അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ അൻവർ ഉയർത്തിയിരുന്നു. ആരോപണത്തെ തുടർന്ന് മാമി തിരോധാനം സംബന്ധിച്ചുള്ള അന്വേഷണ ഫയലുകൾ റിപ്പോർട്ടുകൾ എ ഡി ജി പി അജിത് കുമാർ മുഖേന ഡി ജി പിക്ക് അയക്കരുതെന്നും ഡി ഐ ജിയോ ഐ ജിയോ വഴി റിപ്പോർട്ട് അയക്കാനായിരുന്നു ഡി ജി പിയുടെ നിർദ്ദേശം. എന്നാൽ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനും അന്നത്തെ മലപ്പുറം എസ് പി ശശിധരനും റിപ്പോർട്ടുകൾ എം ആർ അജിത് കുമാർ വഴി അയച്ചു. ഇതിന് സമാനമായി മറ്റു പലതിലും പോലീസ് മേധാവിക്ക് അതൃപ്തിയുണ്ടായിരുന്നു. പോലീസിന്റെ സുഗമമായ നടത്തിപ്പിന് ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാർ പാടില്ല എന്നായിരുന്നു ഡി ജി പിയുടെ നിലപാട്. നിലവിൽ മാമി തിരോധാന കേസും പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. അതിനു മുമ്പുള്ള നടപടിക്രമങ്ങളിലായിരുന്നു ഡി ജി പി അതൃപ്തി രേഖപ്പെടുത്തിയത്. അതിനിടെ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയെടുത്ത ശേഷം അൻവർ പോലീസ് ഉന്നതരെ കണ്ടതും ചർച്ചയായിരുന്നു. അജിത് കുമാറിന്റെ മൊഴി അറിയാനാണ് ഈ നീക്കമെന്നാണ് ഒരു വിഭാഗം പോലീസുകാരുടെ വിലയിരുത്തൽ. അതിസങ്കീർണമായ സാഹചര്യമാണ് ഇത്തരം ചർച്ചകൾ പോലീസിനുള്ളിൽ ഉണ്ടാക്കുന്നത്. അടുത്ത പോലീസ് മേധാവിയായി അജിത് കുമാർ എത്താതിരിക്കുക എന്ന ചിലരുടെ ലക്ഷ്യം സാധിച്ചുവെന്ന അടക്കം പറച്ചിലും സേനയിലുണ്ട്. നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ ശുപാർശ പ്രകാരമായിരുന്നു ഇത്തരം ഒരു നീക്കം. പി വി എൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു അന്വേഷണം. ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് ഇപ്പോൾ അന്വേഷണവുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു മുൻപുണ്ടായിരുന്ന വിലയിരുത്തൽ. വിജിലൻസ് കേസെടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായനികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾക്ക് കേസെടുത്ത് അന്വേഷണം നടത്താനും സാധിക്കും. ഇതോടെ എം ആർ അജിത് കുമാറിന്റെ സർവീസിനെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമാണ് വിജിലൻസ് കേസെടുക്കുക എന്നായിരുന്നു വിലയിരുത്തൽ. എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം, ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കൽ, വൻതുക നൽകി, കവടിയാറിൽ ഭൂമി വാങ്ങൽ, 1.5 കോടി രൂപ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു പി വി എൻവർ ഉയർത്തിയത്.